ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു പൊതിച്ചോറായിട്ടാണ്. അപ്പോൾ അതിലോട്ടുള്ള കൂട്ടുകൾ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് സവാള ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബീട്രൂട്ട് തോരനക്കുള്ളത് റെഡിയായി. ഇനി ഉരുളക്കിഴങ്ങ് മൊയ്ക്ക് പുരട്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണത്. പിന്നെ ഇതിലോട്ട് വേണ്ടത് മീൻ പൊരിച്ചതുണ്ട്, പിന്നെ കോഴിമുട്ട പൊരിച്ചത്, പിന്നെ ചമ്മന്തി, പപ്പടം. അപ്പോൾ ഇനി മീൻ കായം തേച്ച് വെക്കുകയാണ്. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിലോട്ട് മുളക് പൊടി ഞാനിവിടെ 2.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീര്, എന്നിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ വെള്ളവും ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്കതിലോട്ട് ഫിഷ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് വേവിച്ചെടുക്കുകയാണ്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കടുക്, കറിവേപ്പില, അതിനുശേഷം ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് പച്ചമുളക്, പിന്നെ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തേങ്ങ ഒരു 1/2 കപ്പ് തേങ്ങ. 1/2 കപ്പ് പറഞ്ഞാൽ കുറച്ച്, ഒരു നമ്മൾ 2 പിടി തേങ്ങ ഇടൂല, അതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അടുത്തത് ഉരുളക്കിഴങ്ങ് മേക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, ഉണക്കമുളക്,
ഉണക്കമുളക് ഒരു രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒരു നിങ്ങളുടെ അരിവിനനുസരിച്ച് ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ മുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മേക്കപ്പ് ഇട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ചമ്മന്തി ഇവിടെ ഓർക്കാപ്പുളി, ഇരുമ്പമ്പുളി എന്നൊക്കെ പറയും, അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അതിലോട്ട് ചീരുള്ളി, ഉണക്കമുളക്, പിന്നെ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, സവാള, കുരുമുളക്, ഉപ്പ്, എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മുട്ട പൊരിച്ചെടുക്കുകയാണ്. നമ്മുടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പപ്പടം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്, അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ചോറ് ആദ്യം വായൻ്റെ നല്ല പോലെ വാട്ടിയതിന് ശേഷം നല്ല പോലെ കേകിയിട്ടുള്ളതാണ്. അതിലോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചമ്മന്തി, ചമ്മന്തി നല്ല ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മേക്ക് പുരട്ടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ബീട്രൂട്ട്, പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കോയിമുട്ട പൊരിച്ചതും വെച്ച് കൊടുക്കും. പിന്നെ ചെറിയ വാഴൻ്റെ ഇലയായിട്ട് കീറിയെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അച്ചാറും മീനൊക്കെ വെക്കാൻ. ഇലമീനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെക്കണമെന്നില്ല, അതിലോട്ട് തന്നെ വെക്കുമ്പോൾ അതിലേറെ ടേസ്റ്റ് കിട്ടുന്നതാണ് തോന്നുന്നത്. നമ്മൾ മീനും അതിൻ്റെ ആ ഒരു മണം എല്ലാം കൂടി ആ ചോറിൽ പിടിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഞാൻ അച്ചാറൊക്കെ ഒരു ഇതിലാക്കി മടക്കി വായൻ്റെ ഇലയിൽ വെച്ചിട്ട് മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പൊതിച്ചോറ് തുറന്നതിന് ശേഷമുള്ള വീഡിയോ എടുക്കാൻ വിട്ടു പോയതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഫോട്ടോസാണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.